നഗരസഭയ്ക്ക് പരിമിതികളുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഫണ്ടുകളുമൊക്കെ ഇടപെട്ടാലേ മാറ്റൂ നമുക്കറിയാം ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറൊരു ശക്തി ഇതിനകത്ത് കൃത്യമായി നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ആവശ്യമായ സ്ഥലം എടുക്കുന്നതിലും അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലും ഇതെല്ലാം തുടങ്ങി വെക്കും അപ്പോൾ തന്നെ അവസാനിപ്പിക്കും അതിന് ഉദാഹരണം ഞാൻ പറയാം ഇതിലേക്കൊക്കെ വരാവുന്ന പല ഗസ്റ്റുകളെയും ഞാൻ വിളിച്ചു അവരെല്ലാവരും ഈ കൃത്യസമയത്ത് ഈ ചർച്ചയിൽ നിന്ന് പിന്മാറിയതുവരെ അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ആഗോളതാപനമാണെങ്കിൽ ഇവിടെ എല്ലാവരും സ്ഥലം എം എൽ എയും എം പിയും ഒക്കെ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കും കാരണം അവർക്കാർക്ക് ഈ പ്രശ്നം പരിഹരിക്കണം ആഗോള ആഗോളതാപനമില്ല ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ അല്ല കിഴക്കേക്കോട്ടയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നവർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് അവരും ഉണ്ടാതിരിക്കുന്നു പക്ഷേ അതിൽ സതീഷ് പങ്ങ് പങ്കെടുത്തു എന്നുള്ള എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തിരുവനന്തപുരം നഗരസഭ ഈ വിഷയങ്ങളെല്ലാം പഠിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല ഇപ്പോൾ ചന്ദ്രു പറഞ്ഞ പോലെയും ഇവിടെ നമ്മുടെ ഡ്രൈവർമാർ പറയുന്ന പോലെയുമുള്ള ഒരു രീതിയിൽ താൽക്കാലികമാണെങ്കിൽ തന്നെയും വലിയൊരു ദീർഘവിഷ്ണത്തോടുള്ള പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ താൽക്കാലികമായ ചില പദ്ധതികളെ നടപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള മനുഷ്യ കുരുതി ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റി സാധിക്കില്ലേ തീർച്ചയായിട്ടും ഈ മീഡിയേൻ്റെ കാര്യത്തിൽ ഞാനും അവിടെ ചെന്ന് നിന്ന് അനുഭവസ്ഥനാണ് കാരണം ഒരു ബസ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് തൊട്ടടുത്ത അടുത്ത മീഡിയനാണ് നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം അത് ഈ ജനങ്ങൾ മുഴുവൻ വന്ന ആ മീഡിയൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പാരലിലായി അടുത്ത ബസ് വരും എന്ന പ്രതീക്ഷയിലാണ് ഇവർ കയറി നിൽക്കുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും അപകടം സംഭവിക്കാം കാരണം ഈ നിൽക്കുന്ന ബസ് തന്നെ രണ്ട് മീഡിയൻ്റെ ഇടയിൽക്കൂടെ എടുത്തിട്ടാണ് വീണ്ടും മെയിൻ റോഡിലോട്ട് പോകുന്നത് അപ്പോൾ സൈഡൊന്ന് തട്ടിയാൽ ഒരു അപകടം ഉണ്ടാകാം രണ്ടാമതായി കുറേ നേരം ഈ മീഡിയൻ്റെ മുകളിൽ നിന്ന് വെയിൽ കൊള്ളുന്ന ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുന്നൊരു സാഹചര്യത്തിലാണ് അപകടം ഉണ്ടാകും അപ്പോൾ അവിടെ ഈ ഒരേ ദിശയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാരലിലായി പ്രൈവറ്റ് ബസ്സായിരുന്നാലും ട്രാൻസ്പോർട്ട് ബസ്സായിരുന്നാലും പാരലിലായി വന്ന് കയറുന്ന സംവിധാനം എന്ത് വില കൊടുത്തും കണ്ട് പോലീസ് അത് ചെയ്യാൻ പറ്റുന്ന എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചു അത് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ അത് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ അവിടെ അങ്ങേക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണ് പത്ത് ഇരുപത്തഞ്ച് രൂപയുള്ള ബസ്സിന് അവർ പത്ത് മണിക്കായി കൊണ്ടുവന്ന് അവിടെ സ്റ്റാൻഡിൽ കൊണ്ടുവിടും അപ്പോൾ ഈ ഇരുപത്തഞ്ച് മിനിറ്റും അവിടെ കിടന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ വണ്ടികൾ അപ്പം ബ്ലോക്ക് ആവില്ലേ അവരെ ആവശ്യം കഴിഞ്ഞാൽ അല്ലാതെ എടുക്കില്ല ഫ്രണ്ടിലോട്ട് കിടക്കുക അപ്പോൾ അത്രയും ബ്ലോക്കായി കിടക്കുകയുള്ളു മരണം പെട്ടെന്നാലും എൻ്റെ വണ്ടിയിലാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ അങ്ങേ മാസത്തിൽ ഇതുപോലെ ബസ് ഇടിച്ച ഒരു പാർട്ടിയായ ഞാനാണ് പിന്നെ ജനലാശം കൊണ്ടുവന്നത് അവർ പത്തിൻ്റെ ഒന്നോ പതിനൊന്നാണ് മരിക്കുകയും ചെയ്തു ആ അവിടെ എങ്ങനെ ഉണ്ടായത് അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞത് ബസ് ബസ്സിങ്ങനെ തിരിഞ്ഞ് വരേണം ബൈക്കറി വലിയ സൈഡിൽ കൂടെ തന്നെ കൊണ്ടുവന്ന് നേരെ കയറുക ബസ്സുകാരൻ്റെ കുറ്റമല്ല അത് യഥാർത്ഥത്തിൽ ബൈക്കാരുടെ കംപ്ലൈൻ്റ് ആയിരുന്നു സൈഡിൽ കൂടെ വന്ന് കയറുക ഒരു കാണില്ല ബസ് ഡ്രൈവർ കാണില്ല പറഞ്ഞത് നേരെ വണ്ടി അടിയില്ല അങ്ങോട്ടായി ആ ടോസ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഈ ബസ് സ്റ്റാൻഡുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പം നമുക്ക് തീരദേശത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് വേറൊരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ ബസ്സുകളെല്ലാം അവിടെയും മാറി മാറി ഇങ്ങനെ ചാലിലേക്ക് മാറ്റിയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിരക്ക് ഒരു വിധമൊക്കെ പരിഹരിക്കാൻ സാധിക്കില്ല പിന്നെ രണ്ടാമത് ഡിവൈഡർ ഒരു വലിയ വില്ലനായിട്ട് ഇപ്പോഴും എല്ലാവരും പറയുകയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ആക്ച്വലി അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ എയർ കണ്ടീഷൻ റൂമിലിരുന്നൊരു വര വരച്ച് അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇത് മീഡിയം ലൂസാക്കി വെച്ച് അതായത് മീഡിയം ബ്ലോക്ക്സ് നമ്മൾ പ്രീകാസ്റ്റ് ചെയ്യുകയാണ് ഇത് ആദ്യത്തെ നമ്മുടെ ഡി പി ആർ പ്രകാരമുള്ള ഡിസൈൻ പ്രകാരമാണെങ്കിൽ പുറകിലത്തെ ട്രേഡേഴ്സിനെ മുഴുവൻ ഒഴിപ്പിച്ച് ആ പിന്നെ പൈതൃക സ്മാരകത്തിൻ്റെ അവിടെ ഒരു കക്കൂസ് കെട്ടി വെച്ചിട്ടുണ്ട് മറ്റേ കോർപ്പറേഷൻ അതും മാറ്റി അതെല്ലാം വൃത്തിയാക്കി ഈ ബസ്സുകൾ അവിടെ വന്ന് ആളെ ഇറക്കുക പോവുക അങ്ങനെ മൂന്ന് ലൈൻ ബസ് ബേ ആണ് അവിടെ ഉണ്ടായിരുന്നത് അതുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഇന്നിപ്പോൾ ചർച്ചയുടെ ആവശ്യമേ വരില്ല അത് നമ്മളെ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല പതിനാലര മീറ്റർ റോഡിന് വീതി ഉണ്ട് അവിടെ പതിനാലര മീറ്റർ ആദ്യം ഒരു സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിൻ്റെ വീതി പതിനൊന്ന് മീറ്ററിന് താഴെയായിരുന്നു ഞങ്ങൾ മൂന്നര മീറ്റർ കൂടുതൽ കൊടുത്തു കൂടുതൽ കൊടുത്താണ് അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ടും അതിന് കുറുകെ നിൽക്കുകയാണ് അപ്പം ഈ മീഡിയൻ്റെ ഇത് ശാസ്ത്രീയമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ശാസ്ത്രം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഈ മീഡിയൻ ഇടിച്ചു കളയാനെന്നാണ് പ്രശ്നമില്ല അത് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്നവർക്കായിരിക്കും ഒന്ന് ഈ എൻഫോഴ്സ്മെന്റ് വളരെ വീക്കാണ് അതിൻ്റെ കാരണങ്ങൾ പലതാണ് നമുക്ക് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല പലപ്പോഴും പക്ഷേ അത് പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് നമ്മളൊരു അൻപത് വർഷം പിന്നിലോട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി മറ്റും അന്ന് കെ എസ് ആർ ടി സി കിഴക്കേക്കോട്ട മാത്രം ഒരു ഡിപ്പോ ഉണ്ടായിരുന്നു ഇപ്പോൾ പാപ്പനങ്കോട്ടുണ്ട് വികാസ് ഭവനുണ്ട് മെഡിക്കൽ കോളേജുണ്ട് പേരൂർ കട ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുണ്ട് പക്ഷേ ഇപ്പോഴും കെ എസ് ആർ ടി എ സംബന്ധിച്ചുള്ള എല്ലാ ബസ്സും കൊണ്ട് കിഴക്കേക്കോട്ട ട്രിപ്പ് അവസാനിപ്പിക്കണം ഞാൻ പാപ്പനകോട്ടുകാരനാണ് ആ ഭാഗത്തുനിന്ന് വരുന്നതിൽ അഞ്ച് ശതമാനം ആൾക്കാർക്ക് പോലും കിഴക്കേക്കോട്ട പോകേണ്ടത് ആവശ്യമില്ല ചാലയൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശരി തന്നെ ചാലയിൽ പോകേണ്ടത് അഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും സിറ്റിയുടെ വടക്ക് ഭാഗത്തേക്കാണ് പോകേണ്ടത് പക്ഷേ ഞങ്ങൾക്കൊരു നിവൃത്തിയും ഇല്ല അപ്പോൾ ഈ ബസ്സുകളെല്ലാം ഡയറക്റ്റ് പാപ്പനകോട് ഭാഗത്തു നിന്ന് വരുന്ന എല്ലാം ഒന്നി വികാസ് ഭവനിലേക്ക് പോകട്ടെ അല്ലേ മെഡിക്കൽ കോളേജിലേക്ക് പോട്ടെ അല്ലേ പേരുക്കട പോട്ടെ ഈ പോകേണ്ടുന്നതും കിഴക്കേക്കോട്ടെ ഇറങ്ങാതെ അവന് വേണമെങ്കിൽ ബസ് മാറി മാറിക്കയറണതിൽ ആയുർവേദ കോളേജിൻ്റെ അവിടെ സ്റ്റാച്ചുവിൽ ഇറങ്ങി മാറി കയറാൻ പറ്റും എല്ലാം കൂടി ഈ കിഴക്കേക്കോട്ടെ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ